മഹാമാരി സൃഷ്ടിച്ച പ്രതിസന്ധി മറികടക്കുന്നതിനായി കനോല എന്ന പുത്തൻ കൃഷിയിലേക്ക് കടന്നിരിക്കുകയാണ് ഓസ്ട്രേലിയയിലെ കർഷകർ. രാജ്യത്തെ പരമ്പരാഗത കൃഷിയായ ബാർലിക്കും ഗോതമ്പിനും ചൈന ഇറക്കുമതി നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെയാണ് കർഷകർക്ക് പുതിയ കൃഷിയിലേക്ക് തിരിയേണ്ടി വന്നത്. ഓസ്ട്രേലിയയിലെ മുഖ്യ ഭക്ഷ്യ എണ്ണക്കുരു കൃഷിയായി കനോല മാറി കഴിഞ്ഞു. എങ്ങും പരന്നു കിടക്കുന്ന കനോല പാടങ്ങൾ ഓസ്ട്രേലിയയിലെ മനോഹര കാഴ്ചകളാണ് ഇപ്പോൾ. ഗോതമ്പും ബാർലിയുമായിരുന്നു ഓസ്ട്രേലിയൻ കർഷകരുടെ പ്രധാന കൃഷിയും ഉപജീവന മാർഗവും. എന്നാൽ മഹാമാരി മറ്റു രാജ്യങ്ങളിലെന്നപോലെ ഓസ്ട്രേലിയയിലും കർഷകരുടെ പ്രതീക്ഷകൾ തകർത്തു. ബാർലി ഇറക്കുമതിക്ക് ചൈന ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളായിരുന്നു പ്രധാന വെല്ലുവിളി. കയറ്റുമതി നിലച്ചതോടെ വിലയിടിഞ്ഞ് ബാർലി കർഷകർ കടക്കിണിയിലായി. എന്നാൽ പ്രതീക്ഷയുടെ പുതിയ വാതായനങ്ങൾ തുറന്നു നൽകുകയാണ് കനോല കൃഷി. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഓസ്ട്രേലിയൻ കർഷകർ ഒരുപാട് പ്രതിസന്ധികൾ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. വരൾച്ച, കാട്ടുതീ, കൊറോണ, അതിൽ ഏറ്റവും ഒടുവിലെത്തിയത് ഓസ്ട്രേലിയ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന ചൈനയിൽ നിന്നുള്ള കച്ചവട നിയന്ത്രണങ്ങളായിരുന്നു. മേഖലയിലെ മുഖ്യ എണ്ണക്കുരു കൃഷിയാണ് കനോല. ക്യാബേജ്, കോളിഫ്ലവർ, കടുക് എന്നിവ ഉൾപ്പെടുന്ന ബ്രസിക്ക കുടുംബത്തിൽപ്പെട്ടതാണ് ഈ എണ്ണക്കുരുവും. ഭക്ഷ്യ എണ്ണ, ജൈവ ഇന്ധനം എന്നിവയ്ക്കെല്ലാം ഉത്തമം. കാനഡയായിരുന്നു അടുത്ത കാലം വരെ കനോലയുടെ മുഖ്യ കേന്ദ്രം. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം കാനഡയിൽ കനോല കൃഷിക്ക് തിരിച്ചടിയായി. ഈ അവസരം മുതലാക്കി 50 ലക്ഷം ടൺ പ്രതിവർഷം ഉൽപ്പാദനമാണ് ഓസ്ട്രേലിയൻ കർഷകർ ലക്ഷ്യമിടുന്നത്. കൈരളി ന്യൂസ്, കൊച്ചി.